ഹായ് എവരിവൺ വെൽക്കം ടു അനദർ വീഡിയോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെറോ ഫെറോസിമെന്റ് എന്താന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സാധാരണ ലോ കോസ്റ്റ് സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യാറുള്ള വൺ ഓഫ് ദ മെത്തേഡ് ആണ് പറഞ്ഞാൽ ഫെറോ ഫെറോസിമെന്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്ക് നോക്കാം എന്താണ് ഫെറോ ഫെറോസിമെന്റ് അഡ്വാൻറ്റേജ് എന്താണ് എങ്ങനെ അത് എന്തുകൊണ്ടാണ് അഡാപ്റ്റ് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഫ്രീക്വൻ്റ് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അതിന്റെ അഡ്വാൻറ്റേജ് എന്താന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ സോ ഫെറോസിമെന്റ് ആൻഡ് ഫെറോ കോൺക്രീറ്റ് അപ്പൊ നമുക്ക് ഫെറോസിമെന്റ് ഫെറോ കോൺക്രീറ്റ് എന്താണുള്ളത് നമുക്ക് ഡീറ്റെയിൽ ചെയ്തിട്ട് നോക്കാൻ പറ്റും സോ ആദ്യം പഠിക്കാനുള്ളത് ഫെറോസിമെന്റ് പാനൽസിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് ഫെറോ സിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫെറോസിമെന്റ് എന്ന് പറഞ്ഞാല് തരാം ഫിഗർ നോക്കാൻ നോക്കാം ഇതാണ് ഫെറോസിമെന്റിന്റെ ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫെറോ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഇതിലെന്താണ് ഈ ചെറിയ മെഷുകൾ ഉണ്ട് ഇതിൽ ചെറിയ മെഷ് ചിക്കൻ മെഷൊ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ഓക്കെ ഈ ചിക്കൻ മെഷി പോലുള്ള വളരെ ആയിട്ടുള്ള റീൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ വളരെ വളരെ ഫൈൻ ആയിട്ടുള്ള നെറ്റുകൾ സ്റ്റീൽ നെറ്റ് അല്ലെ വയർ നെറ്റുകൾ ഉണ്ടാവും നമുക്ക് ഓക്കെ ആ നെറ്റുകൾ പല ഷേപ്പിൽ അവൈലബിൾ ആണ് ഇവിടെ കണ്ടോ പല ഷേപ്പുകളും ഇപ്പൊരു ഷേപ്പാണ് വേറൊരു ഷേപ്പാണ് കാണിച്ചിട്ടുള്ളത് പിന്നെ അത് ഹെക്സഗണൽ വയർ ഷേപ്പ് കാണിച്ചിട്ടുണ്ട് പിന്നെ എക്സ്പാൻഡ് മറ്റേ ലാത്ത് ഇതൊക്കെ എന്താണ് നെറ്റുകളാണ് ഓക്കെ നമ്മൾ ഈ ചെറിയ കിളികൾക്ക് കൂടെ കണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ബേർഡ്സിനൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് ചെറിയ കൂടെ കണ്ടാക്കാറില്ല അപ്പം അതിനൊക്കെ വേണ്ടി നമ്മൾ ചെറിയ നെറ്റുകൾ യൂസ് ചെയ്യാറുണ്ട് ചിക്കൻ മെഷു പോലെയുള്ളത് അപ്പോൾ അത്ര നെറ്റുകളാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ ഫൈനായിട്ടുള്ള ചെറിയ നെറ്റുകളാണ് ഓക്കെ അല്ലാതെ നമ്മൾ ബിൽഡിങ്ങിലൊക്കെ ഇടാറുള്ള പോലെ വലിയ റീൻഫോഴ്സ്മെന്റ് അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത് വളരെ നൈസ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള വളരെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള റീൻഫോഴ്സ്മെന്റുകൾ ഓക്കെ അപ്പം അത്ര റീൻഫോഴ്സ്മെന്റ് കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു കോൺക്രീറ്റ് പേസ്റ്റ് വളരെ തിന്നായിട്ടുള്ള നൈസ് ആയിട്ടുള്ള കോൺക്രീറ്റ് പേസ്റ്റ് ഫൈൻ അഗ്രിഗേറ്റും സിമെന്റും വാട്ടർ വെച്ചിട്ടുള്ള നൈസ് ആയിട്ടുള്ള പേസ്റ്റും പാടെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടണം നമുക്ക് എന്ത് എന്ന് ഫെറോസിമെന്റ് ആക്ച്വലി ഇതെന്താണ് ഒരു ആർ സി സി ആണ് റീഇൻഫോസ്ഡ് സിമെന്റ് കോൺക്രീറ്റ് തന്നെയാണ് ഇത് പക്ഷെ വ്യത്യാസം എന്താണ് വളരെ ഫൈൻ ആയിട്ടുള്ള സ്റ്റീൽ ആണ് യൂസ് ചെയ്യുന്നത് അതുപോലെ അതിന് പ്രൊഫഷൻ ആയിട്ടുള്ള വലിയ അഗ്രിഗേറ്റിന് ആവശ്യമില്ല ഇതേക്ക് അപ്പൊ അതുകൊണ്ട് വളരെ ചെറിയ ഫൈൻ അഗ്രിഗേറ്റുകൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ കോൺക്രീറ്റിന്റെ പേസ്റ്റും അപ്പൊ ഇത് തമ്മിലുള്ള കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ ഫെറോസിമെന്റ് വരുന്നത് ഓക്കെ അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ എങ്ങനെയാണ് ഇത് വെച്ചിട്ട് പാനലിങ് ചെയ്യാന്നുള്ളതൊക്കെ നമ്മൾ ഇനി ഡീറ്റെയിൽ ചെയ്തിട്ട് നോക്കാൻ പോണത് ഈ ഒരു ഫിഗർ കണ്ടോ ഒരു ഡോം പോലെ ഒരു ബിൽഡിങ്ങിന്റെ പോർഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ടോ ഒരു ഡോം പോലെ പോലെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇതെന്താണ് മൊത്തം ഫെറോസ്മെന്റ് ചെയ്തിട്ടുള്ളതാണ് ഈ കേസ് നോക്ക് എന്താണ് ചെറിയ ചെറിയ ഓരോ റൂമുകൾ ഒരു ഹെഡ് റൂം പോലെ ചെറിയ ചെറിയ പോർഷൻസ് ഇതാക്കിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പാനലിങ് ചെയ്തിട്ടുണ്ട് ചെറിയ പാർട്ടീഷൻ ആള് പോലെ ചെയ്തിട്ടുണ്ട് അവിടെ എന്താ ചെയ്തിട്ടുള്ളത് ഇത് കണ്ടോ ഇത് വലിയൊരു ആണ് കൊടുത്തിട്ടുള്ളത് വലിയൊരു എൻഫോഴ്സ്മെന്റ് സാധാരണ നമ്മൾ ബെല്ലി കൊടുക്കാൻ വലിയൊരു എൻഫോഴ്സ്മെന്റ് അത് വലിയ സ്ട്രക്ചർ ആയതുകൊണ്ട് പിന്നെ കൊടുത്താണത് ചെയ്തിട്ടുണ്ട് അതിന് കവർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ചെറിയ ചിക്കൻ മെഷി പോലെയുള്ള വളരെ ഫൈൻ ആയിട്ടുള്ള നെറ്റ് കൊടുത്തിട്ടുണ്ട് ആ നെറ്റിന്റെ മുകളിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത് നമ്മൾ കോൺക്രീറ്റ് പേസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സിമെന്റ് പേസ്റ്റ് എന്താ വെച്ചാൽ അത് ഇതിന്റെ മേൽ അപ്ലൈ ചെയ്യാ ചെയ്യണത് കണ്ടോ എന്തുണ്ട് ആദ്യം വലിയൊരു റീൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് കവർ ചെയ്തിട്ട് ടോട്ടലി കവർ ചെയ്തിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ചിക്കൻ മെഷ് പോലെയുള്ള ഫൈൻ ആയിട്ടുള്ള റീൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ അതിന്റെ മുകളിലാണ് നമ്മളെഫോഴ്സ്മെന്റ് റീഫോഴ്സ്മെന്റ് അല്ല നമ്മുടെ കോൺക്രീറ്റിന് പേസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ സിമെന്റ് പേസ്റ്റ് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഓക്കെ പിന്നെ അത് ഉണങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്ത് ക്യൂറിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോ അതൊരു നല്ല സെറ്റ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് ആയിട്ട് കിട്ടും നമുക്ക് വളരെ കുറഞ്ഞ വെയിറ്റ്ലെസ് ആയിട്ടുള്ള വെയിറ്റ്ലെസ് അല്ല വെയിറ്റ് കുറഞ്ഞിട്ടുള്ളത് ലോ വെയ്റ്റിലുള്ള ലോ കോസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിട്ടുള്ള സാധനം നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും നമുക്ക് ഓക്കെ ഇത് കണ്ടോ അതെന്താണ് ഒരു ബയോഗ്യാസ് പ്ലാന്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഓക്കെ ഈ ബയോഗ്യാസ് പ്ലാന്റിന്റെ ഈ എന്താ അതിന്റെ ബോക്സ് അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഒരു ടാങ്ക് ടാങ്ക് എങ്ങനെ എന്തുകൊണ്ടാണ് ചെന്നിട്ടുള്ളത് ഇവിടെ എന്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ഫെറോസിമെന്റ് വെച്ചിട്ടാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ആർ സി സി വെച്ചിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കോസ്റ്റ് ആവ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പക്ഷെ ഫെറോസിമെന്റ് ആണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ തിക്നെസ് കുറഞ്ഞിട്ടുള്ള വളരെ ഒരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള ഒരു ടാങ്ക് ആയിട്ട് നമുക്ക് ഇത് കിട്ടും ഓക്കെ പിന്നെ ഇത് ഇത് കണ്ടോ ഒരു വീട് ഇത് കളോ അതിൻ്റെ റൂഫ് മൊത്തം റൂഫ് അല്ല വാളുകള് ഈ വീട് കംപ്ലീറ്റ് എന്താണ് ഫെറോസിമെന്റ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ഓക്കെ ഒരു ഫ്ലോ ഫ്ലോറിൻ ടച്ചിലുള്ള ഒരു ബിൽഡിംഗ് ആണ് കാണിച്ചിട്ടുള്ളത് ഉണ്ടോ അപ്പൊ അത് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഫെറോസിമിന്റെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത് പറയണത് ഓക്കേ അപ്പൊ നമുക്ക് നോക്കാം ഇനി ഡീറ്റെയിൽ ഇത് നോക്കാം എന്താണ് ഫെറോസിമിന്റെ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ നോക്കാം സോ തിൻ പാനൽ കാൻ ബി യൂസ് ഫോർ കൺസ്ട്രക്റ്റിംഗ് വാൾസ് റൂഫ്സ് ഡോസ് ഇൻ വാട്ടർ വാട്ടർ സ്റ്റോറേജ് സ്ട്രക്ചേഴ്സ് വാട്ടർ സ്റ്റോറേജ് സ്ട്രക്ച്ചർ എന്ന് പറഞ്ഞാൽ വാട്ടർ ടാങ്കുകൾ അതാണ് തൊട്ടുമ്പോൾ നമ്മൾ കണ്ടത് ബയോഗ്യാസ് പ്ലാന്റ് കണ്ടു അതിന് തൊട്ട് നമ്മൾ വാട്ടർ ടാങ്കുകളൊക്കെ ഓക്കെ അപ്പൊ അതുപോലെ ഫെറോസിമെന്റ് എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫെറോസിമെന്റ് പാനൽസ് നമുക്ക് എവിടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത് വാൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം റൂഫ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം അതുപോലെ ഡോറുകൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും വാട്ടർ സ്റ്റോറേജ് സ്ട്രക്ചേഴ്സ് അതായത് ടാങ്കുകൾ ഓക്കെ ടാങ്കുകൾ അതായത് ഒട്ടുമിക്ക കോൺക്രീറ്റിന്റെ ഉപയോഗം നമുക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് ദെൻ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് യൂറിംഗ് യൂസിങ് മെഷ് ആൻഡ് സിമെന്റ് മോർട്ടാർ സിമെന്റ് മോർട്ടാർ വെച്ചിട്ട് ചെയ്യുക പ്ലസ് മെഷ് മെഷ് മെഷും സ്റ്റീൽ മെഷ് സ്റ്റീൽ മെഷും അതുപോലെ സിമെന്റ് മോർട്ടാറും അവിടെ ചേരുമ്പാണ് എന്ത് വരുന്നത് ഫെറോ സിമെന്റ് വരുന്നത് സ്റ്റീൽ മെഷ് സ്റ്റീൽ മെഷ് എന്ന് പറഞ്ഞാൽ എന്താ മെഷ് തന്നെ ഇവിടെ പറയാൻ കാരണം വലിയ റിൻഫോഴ്സ്മെന്റ് ചെറിയ ആണെന്നുള്ളത് പ്ലസ് എന്താ ചെയ്തിട്ടുള്ളത് അതിന്റെ കൂടെ സിമെന്റ് മോർട്ടാർ വലിയ വലിയ അഗ്രിഗേറ്റീവ്സ് അതായത് കോസ് അഗ്രിഗേറ്റ് ഇല്ല ഫൈൻ അഗ്രിഗേറ്റ് മാത്രം അല്ലാതെ തന്നെ കോൺക്രീറ്റ് പേസ്റ്റും കൂടെ സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് മെയിൻ ആയിട്ട് ഇവിടെ സിമെന്റ് മോർട്ടാർ എന്ന് പറയാം നമുക്ക് ഓക്കെ സോ ഈ സിമെന്റ് മോർട്ടാറും അതുപോലെ സ്റ്റീൽ മെഷും ചേർന്നിട്ടാണ് എന്ത് എന്തുണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ഫെറോ സിമെന്റ് ഫെറോസിമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത് തേർഡ് പോയിന്റ് തിൻ വാൾഡ് തിൻ വാൾഡ് ആണ് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് തിൻ വാളാണ് ഇതിന് ഉണ്ടാകുമ്പോൾ അധികം വാളായിട്ട് നമ്മൾ ചെയ്യാറില്ല വളരെ തിന്നായിട്ട് ഇത് ചെയ്യാറുള്ളൂ ഹൈ സ്ട്രെങ്ത് തിൻ വാൾഡ് ഹൈ സ്ട്രെങ്ത് സിമെന്റ് ബേസ്ഡ് കോമ്പോസിറ്റ് മെറ്റീരിയൽ എന്താണ് കോമ്പോസിറ്റ് മെറ്റീരിയൽ ആണ് ആർ സി സി പോലെ തന്നെ ഇതൊരു കോമ്പോസിറ്റ് മെറ്റീരിയൽ ആണ് എന്തൊക്കെ ചേർന്നതാണ് സ്റ്റീൽ മെഷും സിമെന്റ് മോർട്ടാറും തേർഡ് ലാസ്റ്റ് പോയിന്റ് എന്താ അവിടെ കാണിച്ചിട്ടുള്ളത് സിമെന്റ് മോട്ടാർ ഇൻഫോഴ്സ് വിത്ത് ടു ത്രീ ലെയേഴ്സ് ഓഫ് വയർ മെഷ് ഓക്കെ ഈ ഫിഗറിൽ കണ്ടോ ഒന്നോ രണ്ടോ ആവശ്യത്തിനനുസരിച്ച് എത്രത്തോളം ലോഡ് വരും അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത തന്നില്ല ഇപ്പൊ ഒരു വാട്ടർ ടാങ്ക് ആയിരുന്നുണ്ടെങ്കിൽ ഉള്ളിൽ നിന്നും വള്ളത്തിന്റെ ഫോഴ്സ് ഹൈഡ്രോളിക് ഫോഴ്സ് അത്യാവശ്യം ഉണ്ടാകും അതുകൊണ്ട് രണ്ടോ മൂന്നോ ലെയർ മെഷഡ് വേണ്ടി വരും സ്റ്റീൽ മെഷഡേണ്ടി വരും ഓക്കെ സോ ലോഡിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മളെ യൂസിനനുസരിച്ച് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ എന്ത് വരും ആവശ്യത്തിനനുസരിച്ച് യേഴ്സ് ഇട്ട് കൊടുക്കണം സ്റ്റീൽ ലയേഴ്സ് ഇട്ട് കൊടുക്കണം എന്നാണ് പറയണത് ഇതിന് സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ് ഇതിന്റെ പെർക്യുലാരിറ്റീസ് എന്ന് പറയാൻ പോവുന്നത് ലോ കോസ്റ്റ് എന്തുകൊണ്ടാണ് ലോ കോസ്റ്റ് ആവുന്നത് റിയൻഫോഴ്സ്മെന്റ് കുറവാണ് സിമെന്റ് കുറവാണ് അഗ്രികൾച്ചർ വളരെ കുറവാണ് ഇതിന് വളരെ തിന്നായിട്ടുള്ള യൂസ് ചെയ്യുന്നത് സേവ് ടൈം വളരെ കുറഞ്ഞ സമയം മതി ചെയ്തെടുക്കാൻ നമ്മൾ മെഷ് കിട്ടുക പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയങ്ങട്ട് തന്നെ സിമെന്റ് പേസ്റ്റ് അപ്ലൈ ചെയ്യാൻ ചെയ്യാം ഓക്കെ അപ്പൊ ഇതിന് എന്ത് വേണ്ട നമുക്ക് എന്ത് വേണ്ട ഷട്ടറിങ് ചെയ്യണ്ട അല്ലെങ്കിൽ ഫോം വർക്ക് ചെയ്തെടുക്കാൻ നമ്മൾ കോൺക്രീറ്റ് ഒക്കെ പോറിയാണെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് സ്ട്രെച്ചർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ ഷട്ടർ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ മോൾഡ് ഉണ്ടാക്കി അതിനുള്ളിൽ കോൺക്രീറ്റ് പോറി ചെയ്യാൻ ചെയ്യാം അല്ലെ അപ്പൊ അത്തരം വർക്കുകളൊക്കെ ഇതിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇത് അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ടെമ്പററി ലോ സ്ട്രച്ചേഴ്സ് ക്യാൻ മേഡ് ഈസിലി ടെമ്പററി ലോ സ്ട്രക്ചേഴ്സ് ഇത് ഹൈ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് ഇത് ചെയ്യരുത് നമ്മൾ ചെറിയ ചെറിയ സ്ട്രച്ചേഴ്സിന് അല്ലെങ്കിൽ ഇൻഫീരിയർ ക്വാളിറ്റി വർക്കിന് വേണ്ടിയിട്ട് ക്വാളിറ്റി ഇത് ഉണ്ടാവുന്നതിന് പക്ഷെ അധികം ലോഡ് വേറെ കേസിലും എടുക്കാൻ പാടില്ല നമ്മള് ഓക്കെ അപ്പൊ നമുക്ക് ഒരുപാട് ലോഡുകൾ വരുന്ന ഒരു മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗിനൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇത് യൂസ് ചെയ്യാൻ പറ്റൂല്ല ഓക്കെ സോ ടെമ്പററി സ്ട്രച്ചേഴ്സിന് വേണ്ടിട്ട് അല്ലെങ്കിൽ ലോ കോസ്റ്റ് ലോ ലോഡ് വരുന്ന സ്ട്രച്ചേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധനം എന്ത് യൂസ് ചെയ്യുക ഈ ഫെറോസിമെൻ്റെ യൂസ് ചെയ്യാം നമുക്ക് ഓക്കെ നോട്ട് സ്യൂബിൾ സ്യൂട്ടബിൾ ഫോർ ലോഡ് ബിയറിംഗ് വാൾസ് ലോഡ് ബിയറിംഗ് വാൾ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല ജസ്റ്റ് ഒരു പാനലിംഗ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലാതെ പാർട്ടീഷ്യൻ ആയിട്ടൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് അല്ലാതെ ിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളത് അതിന്റെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് ആണ് അഡ്വാൻറ്റേജിന് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഇട്ട് പറയാൻ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസ് നോക്കാം നമുക്ക് ഫസ്റ്റ് എന്താ പറയുന്നത് റാപ്പിഡ് ആൻഡ് റിലേറ്റീവ്ലി സിമ്പിൾ കൺസ്ട്രക്ഷൻ റാപ്പിഡ് ആയിട്ടാണ് വളരെ റിലേറ്റീവ്ലി സിമ്പിൾ ആയിട്ട് കൺസ്ട്രക്ഷൻ ആണ് ഡിസ്ഡ്വാൻറ്റേജ് എന്താണ് വെരി സെൻസിറ്റീവ് വിത്ത് വാട്ടർ കണ്ടന്റ് ഇൻ ദിഷ്യന് നമ്മൾ പറഞ്ഞല്ലോ സിമെന്റ് പേസ്റ്റ് ഉണ്ടാക്കി അപ്ലൈ ചെയ്ത് കൊടുക്കാന്നാണ് പറഞ്ഞത് അപ്പൊ അപ്ലൈ ചെയ്യുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ ഒരു വാട്ടർ കണ്ടന്റ് ഉണ്ടല്ലോ വാട്ടർ കണ്ടന്റ് കൺസിസ്റ്റൻസി ആ കൺസിസ്റ്റൻസി മാറിയാൽ സാധനം മൊത്തം പോകും കൺസിസ്റ്റൻസി മാറിയാൽ ഒരു ഒരു സെമി ഫ്ലൂയിഡ് ഒരു സെമി ഒരു എന്താ പേസ്റ്റ് പോലെയാണെന്ന് വരുന്നത് ആ പേസ്റ്റ് അപ്ലൈ ചെയ്താൽ ഫിക്സ് ആയി നിൽക്കുന്ന രീതിക്കാണിത് വേണ്ടത് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് അതിന് താഴക്ക് പിഴാനുള്ള ചാൻസ് ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലോ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഓക്കെ വാട്ടർ കണലി കൂടി കഴിഞ്ഞാൽ അത് കൺസിസ്റ്റൻസി കൂടി കഴിഞ്ഞാൽ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്താ പറയുന്നത് എക്കണോമിക്കൽ ഇൻ ടേംസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആസ് വെൽ ആസ് റിഡക്ഷൻ ഇൻ എൻ്റെ മാൻ പവർ അത് കാണുന്നത് കൊണ്ട് അത് നമ്മൾ സാധാരണ ആർ സി സി വാള് ചെയ്യണമാര് അല്ലെങ്കിൽ ആർ സി സി റൂഫ് ഒക്കെ റൂഫൊക്കെ ചെയ്യണമാതിരി അത്ര കോംപ്ലിക്കേഷൻ പ്രോസസ്സാണത് അല്ല വളരെ കുറഞ്ഞ ആളുകളെ മതി ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ തേർഡ് പോയിന്റ് എന്താ തേർഡ് അഡ്വാൻറ്റേജ് എന്താ പറയുന്നത് സിഗ്നിഫിക്കൻ റിഡക്ഷൻ ഓഫ് ദി ഓവറോൾ വെയ്റ്റ് ഓവറോൾ വെയ്റ്റ് എന്താണ് കുറഞ്ഞിട്ടാണ് സേവിങ് സ്ട്രക്ചറൽ ഫ്രെയിംസ് ാണ് വരുന്നത് എന്താ പറഞ്ഞത് മൊത്തത്തിൽ ഇതിന്റെ വെയ്റ്റ് കുറഞ്ഞു അതുകൊണ്ട് അതിനനുസരിച്ച് താഴെയുള്ള സ്ട്രച്ചസ് താഴെ സ്ട്രെച്ചസ് മീൻസ് കോൾ കോളായിക്കോട്ടെ ഫോട്ടിംഗ് ആയിക്കോട്ടെ മറ്റ് ബീമുകൾ ഉണ്ടെങ്കിൽ അതായിക്കോട്ടെ അപ്പൊ അത്രയും സ്ട്രച്ചസ് എന്നാണ് മിനിമലൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് പറയുന്നത് നെക്സ്റ്റ് മോസ്റ്റ് ഓഫ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ഹാവ് ബെറ്റർ ലൈലിംഗ് ആൻഡ് സോവിങ് പ്രോപ്പർട്ടീസ് ദാൻ സ്ട്രോങ്ങർ കൺവെൻഷൽ കോൺക്രീറ്റ് എന്താ പറയുന്നത് മോസ്റ്റ് ഓഫ് ദി ലൈറ്റ് വെയിറ്റ് കോൺക്രീറ്റ് കോൺക്രീറ്റ് സോയിം പ്രോപ്പർട്ടിക്ക് അത്യാവശ്യം ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ആയതുകൊണ്ട് തന്നെ ഇനി ഇതിന്റെ ഡിസ് ഓർഡർ ഡിഫിക്കൽ ടു പ്ലേസ് ഓൾറെഡി ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു സെൻസിറ്റീവ് ആണ് വിത്ത് വാട്ടർ കണ്ടന്റ് കൺസിസ്റ്റൻസിന്റ് പേസ്റ്റിന്റെ കൺസിസ്റ്റൻസി വളരെ കറക്റ്റ് ആയിട്ടുള്ള മിക്സ് കറക്റ്റ് ആയിട്ടില്ലാന്നുണ്ടെങ്കിൽ അത് താഴെ കടർന്ന് വിഴാനുള്ള ചാൻസസ് ഉണ്ട് സോ അതൊരു പ്രശ്നമാണ് നെക്സ്റ്റ് പോയിന്റ് ഡിഫിക്കൽട്ട് ടു പ്ലേസ് ആൻഡ് ഫിനിഷ് ബിക്കോസ് ഓഫ് ദി പോറോസിറ്റി ആൻഡ് ആങ്കുലാരിറ്റി ഓഫ് ദി അഗ്രികൾച്ചർ എന്നാ പറഞ്ഞത് ഡിഫിക്കൽ ടു പ്ലേസ് ആൻഡ് ഫിനിഷ് ഫിനിഷ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് പറയുന്നത് കാരണം എന്താണ് ഇതിൻ്റെ ഉള്ളിൽ വയർ മെഷീൻ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ സാധനം അപ്ലൈ ചെയ്യുക ചെയ്തുകൊണ്ട് അപ്പം അതിൻ്റെ ഉള്ളിൽ പോയിട്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അഗ്രിക ആംഗുലർ ആംഗുലാരിറ്റി ഓഫ് ദ അഗ്രിക ആംഗുലർ ഒക്കെ ഉണ്ടാകുമ്പോൾ പുറത്തൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് നിക്കാനുള്ള ചെറിയ ചാൻസ് ഒക്കെ ഉണ്ട് ആ ഫിനിഷിംഗും പെർഫെക്റ്റ് ആയിക്കൊള്ളുന്നില്ല എന്നാണ് പറയുന്നത്

അഗ്രിഗേഡ്സ് ഫൈൻ അഗ്രികേറ്റ്സും ഒരുപോലെ മിക്സ് ആയിട്ട് വരണം ഹോമോജീൻസ് മിക്സർ കിട്ടണം നമുക്ക് പക്ഷേ അതിൽ വാട്ടർ കണ്ടന്റ് വേരി ചെയ്യുമ്പോൾ അതിൽ നിന്ന് അഗ്രികേറ്റ് സപറേറ്റ് ചെയ്തിട്ട് വരാൻ ചാൻസ് ഉണ്ട് ടെക്നിക്കലി നമ്മൾ അതിന് സെഗ്രിയേഷൻ ഓക്കെ കോൺഗ്രഷന്റെ കേസുകൾ സെഗ്രിയേഷൻ വേർഡ് യൂസ് ചെയ്യാറ് അപ്പൊ ഇവിടെ അതുപോലെ അഗ്രികേഡ്സ് സപ്രൗട്ട് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് ലാസ്റ്റ് പോയിന്റ് പറയുന്നത് മിക്സ് മിക്സിംഗ് ടൈം ഈസ് ലോംഗർ ദാൻ കൺവെർഷ്യൽ കോൺക്രീറ്റ് ടു അഷ്യൂർ പ്രോപ്പർ മിക്സിംഗ് മിക്സിംഗ് ടൈം ഈസ് ലോംഗർ ദാൻ കൺവെൻഷനൽ കോൺക്രീറ്റ് ടു അഷുർ ദി പ്രോപ്പർ മിക്സിങ് നമ്മൾ എന്താ പറയുന്നത് നല്ല ഹോമോജീനിയസ് മിക്ചർ കിട്ടണം എന്ന് പറഞ്ഞു നമ്മൾ ഓക്കെ അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും സാധാരണ ഒരു കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന അധികം സമയം നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന പറയുന്നത് അധികം വലിയൊരു ഡിസ്അഡ്വാൻറ്റേജ് അല്ല അത് കുറച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും പ്രൊവൈഡ് ചെയ്യേണ്ടി വരും എന്തിനു വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ സോ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് ഒക്കെ വളരെ ക്ലിയർ ആയിരുന്നു കരുതണേക്കെ അപ്പോൾ ഫിഗർ കാണിച്ചു തന്നു നമ്മൾ പിന്നെ അതിന്റെ പല സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കി കാണിച്ചു തന്നു നമ്മൾ ഇതെന്താണ് ബയോഗ്യാസ് പ്ലാന്റ് ഇതുപോലെ നമുക്ക് വാട്ടർ ടാങ്കുകളൊക്കെ ഉണ്ടാക്കി വെക്കാം വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഓക്കെ പിന്നെ ഫെറോസിമെന്റ് ചാനൽ ഇതുപോലെ നമുക്ക് ചാനൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നാണ് പറയാൻ പോകുന്നത് പ്രൊവൈഡൻ എക്കണോമിക്കൽ സൊല്യൂഷൻ ഫോർ ആർ സി സി സ്ലാബ് നമ്മൾ പറഞ്ഞത് ആസ് എ ബോളാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രിൻസിപ്പൾസ് എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഇനി പറയാൻ പോകുന്നത് ഫെറോസിമെന്റ് ചാനൽസ് ഇതുപോലെ ചാനലുകൾ ഉണ്ടാക്കും നമ്മൾ ഈ ചാനൽ പ്രീകാസ്റ്റ് ചെയ്ത് പ്രീകാസ്റ്റ് ചെയ്തിട്ടും ചെയ്യാം സൈറ്റിൽ വെച്ചിട്ടും ചെയ്യാം നമുക്ക് സോ പ്രീകാസ്റ്റ് ചെയ്ത് വെക്കാണെന്നുണ്ടെങ്കിൽ സൈറ്റ് ആണെങ്കിൽ കൂടി ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താന്നില്ല അത് എന്തിനാണ് ഈ ചാനൽ യൂസ് ചെയ്യുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രൊവൈഡ് ആൻഡ് എക്കണോമിക്കൽ സൊല്യൂഷൻ ഫോർ ആർ സി സി സ്ലാബ് നമ്മൾ റിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് സ്ലാബിന് ഒരു ആൾട്ടർനേറ്റീവ് ആയതുകൊണ്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും പറഞ്ഞത് എക്കണോമിക്കൽ ആവുന്ന ഒരു ആൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പ്രൊവൈഡിങ് തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് കോസ്റ്റ് റിഡക്ഷൻ എന്താണ് മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് ആർ സി സീനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫെറോ സിമെന്റ് ചാനലിൽ എന്താണ് നാൽപ്പത് ശതമാനം വരെ അല്ലെങ്കിൽ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ കോസ്റ്റ് കുറവാണെന്നാണ് പറയുന്നത് സ്ലാബ് വിത്തൌട്ട് കോംപ്രമൈസിംഗ് ദ സ്ട്രെങ്ത് സ്ട്രെങ്ത്തിൽ ഒരു യാതൊരു റിഡക്ഷനും ഇല്ലാതെ തന്നെ ഇത്രയും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും പറയുന്നത് ഓക്കെ സോ ദീസ് ബീയിങ് പ്രീ കാസ്റ്റ് കൺസ്ട്രക്ഷൻ ഈസ് സ്പീഡ് വളരെ സ്പീഡ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും നമുക്ക് പ്രീ കാസ്റ്റ് ആയതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ വളരെ സ്പീഡപ്പ് ചെയ്ത് നടത്താൻ പറ്റും നമുക്ക് എക്കണോമിക്കൽ ഡ്യൂ ടു ആബുഡൻസ് ഓഫ് ഷട്ടറിംഗ് ആൻഡ് ഫെസിലിറ്റഡ് ക്വാളിറ്റി കൺട്രോൾ നമ്മൾ തൊട്ടും പറഞ്ഞൊരു പോയിന്റ് ആണത് ഷട്ടറിംഗ് ഇല്ലാന്നുള്ളത് സാധാരണ ആർ സി സി ആണെന്നുണ്ടെങ്കിൽ ഷട്ടറിംഗ് പ്രൊവൈഡ് ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ പ്രോസസ്സ് ഉണ്ടായതിനെ ഇതിനാണ് ഷട്ടറിംഗ് എന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്തെടുക്കുക ചെയ്യാം ഓക്കെ അതാണ് നമുക്ക് ഫെറോ സിമെന്റ് ചാനലിനെ കുറിച്ച് പഠിക്കാനുള്ളത് അത് മറ്റൊരു ബിൽഡിങ്ങാണ്ട് അവിടെ എന്താണ് ഒരു ആർച്ച് ആർച്ചുകൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട് ബിൽഡിംഗിന് അതിൻ്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫെറോസിമെന്റ് പാനലും വെച്ചിട്ട് പ്രൂഫ് പ്രൂഫൊക്കെ ചെയ്തിട്ടുണ്ട് അതാണ് അവിടെ ഈ വീഗിൽ കാണിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം അത്രക്കെയാണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പൊ നമ്മൾ ഓൾറെഡി ഒരുപാട് ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു ലോ കോസ്റ്റ് സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു ടെക്നോളജീസ് നമ്മൾ പറഞ്ഞു ആ ടെക്നോളജികളെന്നെതിനാണ് ടെക്നോളജീസ് പറഞ്ഞു നമ്മള് ഫൗണ്ടേഷൻ മുതൽ റൂഫ് വരെ നമ്മൾ പറഞ്ഞു ഫൗണ്ടേഷൻ പറഞ്ഞിട്ട് വാള് പറഞ്ഞു സ്റ്റാനിങ് എലമെന്റ്സ് പറഞ്ഞു ഡോസ് പറഞ്ഞു വിൻഡോസ് പറഞ്ഞു റൂഫ് പറഞ്ഞു ഓക്കെ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിൽ എടുത്ത് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കാബിറ്റി വാള് അതുപോലെ ഫില്ലർ സ്ലാബുകൾ പിന്നെ ഫെറോസിമെന്റ് എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ആർച്ച് ഫൗണ്ടേഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കഴിഞ്ഞ വീഡിയോസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണെന്നൊക്കെ സോ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കുറിച്ച് പറഞ്ഞു മെത്രോളജീസിനെ കുറിച്ച് പറഞ്ഞു ഓക്കെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലുള്ള കുറച്ച് ഫേംസ് ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് ഏജൻസീസ് ഉണ്ട് ആ ഏജൻസീസ് ഇത്തരം ലോ കോസ്റ്റ് ആൻഡ് സസ്റ്റൈനബിൾ ടെക്നോളജീസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ടീംസ് ആണ് ഗവൺമെന്റ് ഉണ്ട് അല്ലാത്ത എയ്ഡഡ് ടീംസ് ഒക്കെ ഉണ്ട് ഇതിൽ ഓക്കെ സോ അത്ര സ്ഥാപനങ്ങൾ എന്താന്നുള്ളതും അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്താന്നുള്ളതൊക്കെയാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാബിറ്റാറ്റ് കാബിറ്റാറ്റിനൊക്കെ കേട്ടിട്ടുണ്ടോ അല്ലേ നിർമ്മിതി കേന്ദ്ര കോസ്ഫോർഡ് ഒക്കെ അപ്പൊ അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോക്ക് ഡിസ്കസ് ചെയ്യാം ഈ ഫെറോസമെറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ സജൻസോ ഉണ്ടോന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആണ് ഫ്രണ്ട്സിനു വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഹാവ് ഹാപ്പ് നൈസിൻ്റെ